വീണ്ടും വരുന്നവനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഏവർക്കും വന്ദനം. ഏവർക്കും പ്രഭാത വന്ദനം. വീണ്ടും പുതുദിനം തിരുസന്നിധിയിൽ എന്ന പ്രാർത്ഥനാ നിമിഷങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഏതാനും മിനിറ്റുകൾ നമുക്ക് ധ്യാനിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിനം നമുക്കേവർക്കും ശുഭകരമാകട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുന്നു. ഇത് രാജു തോമസ് അച്ഛൻ. സന്തോഷവതിയായ അമ്മ എന്ന ഒരു കഥ കേട്ടിട്ടുണ്ട്. എപ്പോഴും സന്തോഷിക്കുന്ന, പുഞ്ചിരി എപ്പോഴും മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു സ്ത്രീ. ഏറെ പ്രായം ചെന്നതിനു ശേഷമാണ് ഈ സ്ത്രീ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത്. ദുഃഖഭാരത്തോടുകൂടെ ആര് ഈ അമ്മയെ സമീപിക്കുന്നുവോ അവരെല്ലാം തന്നെ സന്തോഷത്തോടുകൂടെയാണ് മടങ്ങിപ്പോകുന്നത്. ദുഃഖത്തിൻ്റെ കാർമേഘങ്ങൾ അലിഞ്ഞ് ഇല്ലാതെ ആകുന്നതുപോലെയാണ് ഈ അമ്മയുടെ സാമീപ്യം നമുക്കേവർക്കും അവർക്ക് ഏവർക്കും നൽകിയിട്ടുള്ളത്. മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, അമ്മ ഇത്രമാത്രം സന്തോഷിക്കുവാനുള്ള കാരണമെന്താണ്? മുഖത്തു നിന്ന് മാറാത്ത പുഞ്ചിരിയുണ്ടല്ലോ, അതിൻ്റെ രഹസ്യം എന്താണെന്ന് പറഞ്ഞു തരാമോ? ആ അമ്മ തൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം മരണത്തിനു മുമ്പ് അവരോട് അദ്ദേഹത്തോട് തുറന്നു പറയുകയാണ്. ഒരിക്കൽ താൻ കുട്ടിയായിരിക്കുമ്പോൾ ഇടവഴിയിൽ കൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ആ വഴിയുടെ അരികിലായിട്ടുള്ള മുൾക്കൂട്ടങ്ങളിൽ ഒരു ചെറിയ ചിത്രശലഭം, ആ ചിത്രശലഭത്തിൻ്റെ ചിറക് ഒരു മുള്ളിൽ കുരുങ്ങി ആ ചിത്രശലഭം വല്ലാതെ പിടയുകയായിരുന്നു. അലിവ് തോന്നിയ ഞാൻ ആ മുള്ളുകൾക്കിടയിലേക്ക് വളരെ ബദ്ധപ്പെട്ടു ചെന്ന് ആ ചിത്രശലഭത്തെ ആ മുള്ളിൽ നിന്നും വിടുവിക്കുകയാണ്. പെട്ടെന്ന് ആ ചിത്രശലഭം ഒരു മാലാഖയായി മാറി. മാലാഖയായി മാറിയ ആ ചിത്രശലഭം ഈ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, നിനക്കെന്താണ് വേണ്ടത്? എന്ത് നന്മയാണ് ഞാൻ നിനക്ക് കൽപ്പിച്ചു തരേണ്ടത്? ആ മാലാഖ അവളോട് ചോദിച്ചു. ആ മാലാഖയോട് ആ പെൺകുട്ടി തിരിച്ച് മറുപടി പറയുകയാണ്, എനിക്ക് ജീവിതത്തിൽ എപ്പോഴും സന്തോഷമുണ്ടാകണം, അതാണ് എൻ്റെ ആഗ്രഹം. മാലാഖ പറഞ്ഞു, ഈ ആഗ്രഹം വളരെ നന്നാണ്, എന്നാൽ ഒരു വ്യവസ്ഥയുണ്ട്. എന്താണ് ആ വ്യവസ്ഥ? മാലാഖ പറയുകയാണ്, മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരുക, അവിടെ മാത്രമേ നിനക്ക് സന്തോഷം അനുഭവിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ആ അമ്മ കഥ ആവർത്തിക്കുകയാണ്. അതിനുശേഷം എവിടെ ദുഃഖമുണ്ടോ, എവിടെ കണ്ണുനീരുണ്ടോ, എവിടെ വിലാപമുണ്ടോ, എവിടെ ദാരിദ്ര്യമുണ്ടോ, എവിടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുണ്ടോ, അവിടെയൊക്കെ ഞാൻ പോകുമായിരുന്നു. അത്തരത്തിലുള്ള ആളുകളുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിൽ പങ്കുചേർന്നപ്പോൾ എനിക്ക് ജീവിതത്തിലെന്നും സന്തോഷമാണ് ലഭിച്ചത്. നിങ്ങളോടും ഞാൻ ആവർത്തിക്കുകയാണ്, നിങ്ങൾക്കും ജീവിതത്തിൽ സന്തോഷിക്കുവാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണുനീരിനെ കാണുക, അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളോടും അവരുടെ വേദനകളോടും ചേർന്ന് നിൽക്കുക, അവിടെ മാത്രമേ സന്തോഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ വാക്കുകൾ പറഞ്ഞ് ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ആ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു കഥയാണ്. എന്നാൽ ഈ കഥയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു നിത്യ യാഥാർത്ഥ്യമുണ്ട്. മറ്റുള്ളവരുടെ വേദനകളിൽ നാം പങ്കുകാരാകുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തരുന്നത്, പരിശുദ്ധാത്മാവ് തരുന്നത് വലിയ ആനന്ദമാണ്. മറ്റുള്ളവരുടെ കണ്ണുനീര് നമ്മുടെ കണ്ണുനീരായി തീരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് പകരുന്നത് ആ വലിയ സന്തോഷമാണ്. മറ്റുള്ളവരുടെ കണ്ണുനീരിനെ ആഘോഷമാക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇന്നീ ലോകത്തിലുണ്ടാകാം. മറ്റുള്ളവരുടെ തകർച്ചയെ കാണുവാൻ
മറ്റുള്ളവരുടെ പതർച്ചയെ കാണുവാൻ, മറ്റുള്ളവരില്ലാതെയാകുന്നത് കാണുവാൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഈ ലോകത്തിലുണ്ട്. അവർക്കൊരിക്കലും ഉള്ളിൽ സന്തോഷം അനുഭവിപ്പാനായിട്ട് സാധിക്കുകയില്ല. മറ്റുള്ളവരുടെ നന്മയാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. കർത്താവ് അത് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടെടുപ്പിൻ്റെയും രക്ഷയുടെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ഒരു പുതിയ ദൈവരാജ്യത്തിൻ്റെയും വലിയ സന്തോഷം ക്രിസ്തു നമുക്ക് നൽകിയത് നമ്മളുടെ കണ്ണുനീരിനോട് നമ്മുടെ ബലഹീനതയോട് ചേർന്ന് നിന്നതിൽ കൂടെയാണ്. നമുക്കും അപ്രകാരമായി തീരുവാനിടയാകട്ടെ പ്രിയമുള്ളവരെ. അടുത്തു നിൽപ്പോ ഒരു അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോൻ അദൃശ്യനീശ്വരൻ അദൃശ്യ രൂപനായാൽ അതിലെന്ത് ആശ്ചര്യം. അടുത്തു നിൽക്കുന്ന സ്വന്തം സഹോദരനെ കാണുവാൻ കണ്ണുകളില്ലാത്തവർക്ക് അദൃശ്യനായിട്ടുള്ള ദൈവത്തെ എങ്ങനെ കാണാം എന്ന് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പാടുന്നത് കേൾക്കുക. കരുണയുള്ള പിതാവേ, അങ്ങ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചവനാണ്. മറ്റുള്ളവരുടെ കണ്ണുനീർ ഒപ്പുവാൻ കരങ്ങൾ നീട്ടിയവനാണ്. ഞങ്ങളും അപ്രകാരമായി തീരുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലേക്ക് നിത്യസന്തോഷത്തിൻ്റെ അനുഭവം പകരണമേ. അത് ഞങ്ങളുടെ പ്രവൃത്തികളിൽ കൂടെ അനുഭവിച്ചറിയുവാൻ ഇടയാകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.